രാജ്യത്തെ ഞെട്ടിച്ച ഭീകരാക്രമണമായിരുന്നു പുൽവാമ ഭീകരാക്രമണം. 40 സൈനികരാണ് പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ചത്. എന്നാൽ ഭീകരാക്രമണം നടന്ന് ദിവസങ്ങൾക്കകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തിരിച്ചടിയും നൽകി. ബലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകര താവളങ്ങൾ മുഴുവൻ തച്ച് തകർത്തായിരുന്നു കേന്ദ്രം ഇതിന് തിരിച്ചടി നൽകിയത്. സൈന്യവും സുസജ്ജമായിരുന്നു. ബലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് താവളങ്ങളുടെ മുകളിൽ ബോംബ് മഴ തന്നെയായിരുന്നു കേന്ദ്രം വർഷിച്ചത്. ഇപ്പോഴിതാ ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ 40 CRPF ജവാന്മാരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തിന് വേണ്ട രാസവസ്തുക്കൾ ഭീകരർ വാങ്ങിയത് ഇ കൊമേഴ്സ് കമ്പനിയായ ആമസോണിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. അധികൃതരാണ് ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടത്. ദേശീയ അന്വേഷണ ഏജൻസി NIA ഇന്നലെ അറസ്റ്റ് ചെയ്ത രണ്ടുപേരിൽ ഒരാളാണ് ആമസോൺ വഴി സ്ഫോടക വസ്തുക്കൾ വാങ്ങി ഭീകരർക്ക് നൽകിയത്. ചോദ്യം ചെയ്യലിൽ ഇവർ ഇക്കാര്യം സമ്മതിച്ചുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീനഗർ സ്വദേശിയായ 19-കാരൻ വായിസുൽ ഇസ്ലാമിനെയും പുൽവാമ സ്വദേശിയായ മുഹമ്മദ് അബ്ബാസ് റാത്തറിനെയുമാണ് NIA ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ഭീകരാക്രമണത്തിൽ കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ എണ്ണം ഇതോടെ 5. വായിസുൽ ഇസ്ലാം ഓൺലൈൻ വഴി രാസവസ്തുക്കൾ വാങ്ങി ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികൾക്ക് നൽകുകയായിരുന്നുവെന്നും മുഹമ്മദ് അബ്ബാസ് റാത്തർ സ്ഫോടനം നടത്തിയ ഭീകരർക്ക് സ്വന്തം വീട്ടിൽ താവളമൊരുക്കിയെന്നുമാണ് NIA പറയുന്നത്. ഇരുവരെയും ഇന്ന് ജമ്മുവിലെ NIA കോടതിയിൽ ഹാജരാക്കും. അമോണിയം നൈട്രേറ്റ്, നിട്രോഗ്ലിസറിൻ, RDX എന്നിവ ഉപയോഗിച്ചാണ് പുൽവാമ ഭീകരാക്രമണം നടത്തിയതെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിരുന്നു. ചാവേർ ആക്രമണം നടത്തിയത് ആദിൽ അഹമ്മദ് ധർ എന്ന ജെയ്ഷെ തീവ്രവാദിയാണെന്ന് DNA മാച്ചിങ്ങിലൂടെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ് ന്യൂസ്.